തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ വിമുഖത കാട്ടുന്ന വാട്ടർ അതോറിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കി യുഡിഎഫ്. യുഡിഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരിമേട് വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ചു. തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ വിമുഖത കാട്ടുന്ന വാട്ടർ അതോറിറ്റി അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി യുഡിഎഫ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പീരുമേട് വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ 10 ദിവസത്തോളമായി വണ്ടിപ്പെരിയാർ ടൗണിൽ കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ്. കുടിവെള്ള വിതരണം ചെയ്യുന്ന പമ്പ് ഹൗസിലെ മോട്ടോർ കേടായതാണ് കാരണം. കുടിവെള്ള വിതരണം മുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പുനഃസ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് യുഡിഎഫ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പീരുമേട് സബ് ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ചത്. സംവിധാനവും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൽഡിഎഫിന്റെ കയ്യിലാണ്. അവിടെ കുറേ ഡെയിലി വേസ് ആയിട്ടുള്ള തൊഴിലാളികളെ വെച്ചിട്ടുണ്ട്. ഞങ്ങളത് പറയുന്നത് ആരുടെയെങ്കിലും തൊഴിൽ മുടക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. കരണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം കുടിവെള്ളം മുടങ്ങുന്ന സംവിധാനം ചോദിച്ചാൽ മോട്ടർ കത്തിപ്പോയി എന്നാണ് പറയുന്നത്. ഇന്നലെയൊക്കെ അവിടെ മോട്ടർ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുന്നു. ഒരു മോട്ടർ കത്തുമ്പോൾ പകരം ഒരു മോട്ടർ ഉണ്ട് എന്നാണ് താലൂക്ക് വികസന സമിതി അടക്കമുള്ള അതല്ലെങ്കിൽ ദൈവം ഇപ്പോൾ DCCയുടെ സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി ഒരു മോട്ടർ കത്തിയാൽ അടുത്ത മോട്ടർ ഉണ്ടെന്നാണ്. ഇവിടെ മൂന്ന് മോട്ടർ കാണേണ്ട സ്ഥലത്ത് 10 ദിവസമായി വണ്ടിപ്പെരിയാർ ടൗണ് മഞ്ചുമല പശുമല മത്തായിമുട്ട വാളാടി 62 തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ്. ഒരു മാന്യമായ മറുപടി പോലും ഈ ഓഫീസിൽ നിന്ന് കിട്ടുന്നില്ല. പീരുമേട് വാട്ടർ അതോറിറ്റി ഡിവിഷന്റെ കീഴിലാണ് വണ്ടിപ്പെരിയാറ്റിലെ കുടിവെള്ള വിതരണം നടക്കുന്നത്. അശ്രദ്ധമായ രീതിയിൽ പമ്പ് ഹൗസിന്റെ പ്രവർത്തനം നടത്തുന്നതാണ് മോട്ടോർ തകരാറിലാകാൻ കാരണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കുടിവെള്ള വിതരണം മേഖലയിൽ തടസ്സപ്പെട്ടതോടെ ആളുകൾ മഴവെള്ളം ശേഖരിച്ചും ശുദ്ധജലം വില നൽകി എത്തിച്ചുമാണ് മുൻപോട്ടു പോകുന്നത്. അടിയന്തരമായി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വാട്ടർ അതോറിറ്റി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് തീരുമാനം. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, UDF ചെയർമാൻ അബ്ദുൾ സമദ്, UDF കൺവീനർ പി നളിനാക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ഉദയകുമാർ, PT വർഗീസ്, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു.